നമസ്കാരം. ആരോഗ്യപാഠ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മാധ്യമങ്ങളിൽ പരസ്യത്തിനായി ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന ഒരു വിഭാഗമാണ് പേസ്റ്റ് കമ്പനികൾ. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റുകൾ ആരോഗ്യപ്രദമാണോ? പരസ്യത്തിൽ മയങ്ങാതെ എങ്ങനെ ആരോഗ്യകരമായ ബ്രഷുകളും പേസ്റ്റുകളും തിരഞ്ഞെടുക്കാം? ഈ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് കേരളത്തിലെ പ്രശസ്ത ദന്തരോഗ വിദഗ്ധനായ ഡോക്ടർ സി വി പൊലയത്താണ്. അദ്ദേഹത്തിന് ആരോഗ്യപാഠ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പല്ല് നന്നായാൽ പാതി നന്നായി, മുഖം നന്നായാൽ മുഴുവൻ നന്നായി. വളരെ പ്രശസ്തമായ ഒരു ചൊല്ലാണിത്. ആരോഗ്യമുള്ള പല്ലുകൾ സൗന്ദര്യമുള്ള ഒരു മനുഷ്യന് അനിവാര്യമായ ഒരു ഘടകമാണ്. ആദ്യകാലം മുതൽ മനുഷ്യർ പല്ലുകളെ ആരോഗ്യകരമായിരുത്താൻ പലതരം മാർഗങ്ങൾ സ്വീകരിച്ചു വന്നു. പഴുത്ത മാവിൻ ഇല കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലും പളുങ്കുപോലാകും എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. പഴുത്ത മാവിൻ്റെ ഇലയിലുള്ള ആസിഡ് പല്ലുകളെ വെളുപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ആദ്യകാലത്ത് ഉമിക്കരി ഉപയോഗിച്ച് പല്ല് തേച്ചിരുന്നു. മരക്കട്ടയുടെ കരിക്കട്ട ഉപയോഗിച്ച് പല്ല് തേച്ചിരുന്നു. കലത്തിനടിയിലുള്ള കരി ഉപയോഗിച്ച് പല്ല് തേച്ചിരുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇഷ്ടികപ്പൊടി മുതൽ മണൽ വരെ പല്ല് തേക്കാൻ ആളുകൾ ഉപയോഗിച്ചിരുന്നു. 1700s നൈലോൺ ടൂത്ത് ബ്രഷുകളുടെ ജനനം. 1800s ഫോർ ഹാൻഡ്സ് കമ്പനി ആദ്യമായി ഒരു പേസ്റ്റ് മാർക്കറ്റിൽ അവതരിപ്പിച്ചത്. തുടർന്ന് പത അഴുക്ക് ഇളക്കും, അഥവാ സോപ്പില്ലാതെ കുളിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി കിട്ടാതിരിക്കുന്നത് പോലെ, സോപ്പ് ഉപയോഗിക്കാതെ തുണി അലക്കിയാൽ അഴുക്കിളകാത്തതുപോലെ, പതയില്ലാതെ പല്ല് തേച്ചാൽ അഴുക്കിളകില്ല എന്ന ശാസ്ത്രസത്യം മനസ്സിലാക്കിയപ്പോഴാണ് മനുഷ്യൻ പേസ്റ്റിൻ്റെ ഉപയോഗത്തിലേക്ക് കടന്നത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ 470 പേസ്റ്റുകൾ വിവിധ ബ്രാൻഡ് നാമങ്ങളിൽ ലഭ്യമാണ്. പലതരം അവകാശ വാദങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഒന്നിൽ മൗത്ത് വാഷുണ്ട്, ഒന്നിൽ 24 പ്രൊട്ടക്ഷനുണ്ട്, ഒന്നിൽ പല്ലിനെ പോളിഷ് ചെയ്യാനുള്ള ഗുണമുണ്ട്. പലരും പല രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പേസ്റ്റ് എന്ന് പറയുമ്പോൾ കോൾഗേറ്റ് എന്നൊരു പേര് പലരുടെയും മനസ്സിലേക്ക് വരാം. 1844 വില്യം കോൾഗേറ്റ് എന്ന ഒരാൾ കണ്ടുപിടിച്ചതാണ് കോൾഗേറ്റ് കമ്പനി. അത് ഒരാളുടെ പേരാണെന്ന് പോലും പലർക്കും അറിയില്ല. ശേഷം ബിനാക്കയായി, സിബാക്കയായി, പ്രോമിസായി, ക്ലോസപ്പായി, ഓറൽ ബി ആയി ധാരാളം കമ്പനികൾ മാർക്കറ്റിൽ പേസ്റ്റുകൾ ഇറക്കിത്തുടങ്ങി. പേസ്റ്റിൽ ഫ്ലൂറൈഡ് എന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. അത് ദന്തക്ഷയത്തെ തടയുന്ന ഒന്നാണ്. 500 കൂടുതൽ ഫ്ലൂറൈഡ് അകത്ത് ചെന്നാൽ പോയിസനായി ആൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 500 കൂടിയ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബുകളൊന്നും മാർക്കറ്റിൽ ഇറങ്ങാത്തത്. ഫ്ലൂറൈഡ് പല്ലുകേട് തടയുന്ന സാധനമാണ് എങ്കിൽ പേസ്റ്റിലുള്ള കെമിക്കൽസ് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ തടയുന്നത് ആണ് എങ്കിൽ, അതിലെ പതയുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് എങ്കിൽ, ഇതെന്തുണ്ടെങ്കിലും ശരി, പല്ല് തേക്കുന്നതിൻ്റെ 90% ജോലിയും ബ്രഷിങ്ങിലാണ്. അതുകൊണ്ട് പേസ്റ്റിൻ്റെ റോള് 10% ഉള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, നിങ്ങൾ ഏത് ബ്രാൻഡ് പേസ്റ്റ് ഉപയോഗിച്ചാലും ശരി, എത്ര വില കൂടിയ പേസ്റ്റ് ഉപയോഗിച്ചാലും ശരി, നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ്, നിങ്ങൾ പല്ല് തേക്കുന്ന രീതി, നിങ്ങൾ പല്ല് തേക്കാൻ എടുക്കുന്ന സമയം, ഇത് മൂന്നുമാണ് നിങ്ങളുടെ പല്ലിൻ്റെ ശുചിത്വത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ. എന്താണ് ഒരു ടൂത്ത് ബ്രഷ് എന്ന് ചോദിച്ചാൽ, ഒരു ദന്ത ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ശാസ്ത്രീയമായി അതിനെ വിശദീകരിച്ചാൽ, 3 to 5 വരെയുള്ള, 42 to 62 കടകൾ ഉള്ള, 82 to 102 നാരുകളുള്ള, 1800 to 2200 വരെയുള്ള ബ്രിസിൽസ് അടങ്ങിയ ഒരു ദന്ത ധാവന ഉപകരണമാണ് ടൂത്ത് ബ്രഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും സയൻറ്റിഫിക്കായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ വാങ്ങിക്കുന്ന ടൂത്ത് ബ്രഷിൽ 4 to 5 നാരുകൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അത് നല്ല ഒരു ബ്രഷിൻ്റെ ലക്ഷണമാണ്. സാധാരണ ബ്രഷുകളിൽ 2 to 3 നിരകളെ കാണാറുള്ളൂ. 4 to 5 നിരകളുള്ള ടൂത്ത് ബ്രഷുകൾ വൃത്തിയാക്കുന്നതിൽ ഒന്നുകൂടെ മുന്നിട്ട് നിൽക്കുന്നു. ഒരു ബ്രിസിലിൻ്റെ ഡയമീറ്ററാണ്, അഥവാ അതിനെ വട്ടം കണ്ടിച്ചാൽ അതിനെന്ത് വലിപ്പമുണ്ട് എന്ന് തീരുമാനിക്കുന്ന ആ ഡയമീറ്ററാണ് ആ ബ്രഷ് ഹാർഡാണോ മീഡിയമാണോ സോഫ്റ്റാണോ എന്ന് നിശ്ചയിക്കുന്നത്. 0.3 വരെയുള്ളത് സോഫ്റ്റും, 0.5 വരെയുള്ളത് മീഡിയവും, 0.8 വരെയുള്ളത് ഹാർഡും ആയിട്ടുള്ള ടൂത്ത് ബ്രഷായി കണക്കാക്കപ്പെടുന്നു. പലപ്പോഴും സോഫ്റ്റ് ടൂത്ത് ബ്രഷാണ് പലരും വാങ്ങിക്കാറുള്ളത്.
മീഡിയം ടൂത്ത്ബ്രഷാണ് എന്തുകൊണ്ടും അഴുക്ക് നന്നാവാൻ നല്ലത്. ഹാർഡ് ടൂത്ത്ബ്രഷ് വെപ്പ് പല്ല് വെച്ചിട്ടുള്ളവർക്കാണ്. പല്ലിന് കൂടുതൽ തേയ്മാനമുള്ളവർക്ക് സോഫ്റ്റ് ബ്രിസിൽ ബ്രഷ് നല്ലത് തന്നെയാണ്. പക്ഷേ അഴുക്ക് നന്നായി പോകണമെങ്കിൽ മീഡിയം ബ്രിസിൽ ബ്രഷും നിങ്ങളെ സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബ്രഷിനനുസരിച്ച് നിങ്ങളുടെ പല്ല് വൃത്തിയാകുന്നതിൽ വ്യത്യാസം വരാം. പല്ല് തേയ്ക്കുന്ന രീതി എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി, പേസ്റ്റ് എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി, ശരിയായ ഒരു ബ്രഷ് ഉപയോഗിച്ച് ശരിയായ സമയത്തിൽ ശരിയായ നേരത്ത് പല്ല് തേക്കുമ്പോൾ പല്ല് വൃത്തിയാകുന്നു. പുതിയ ടൂത്ത്പേസ്റ്റുകളിൽ ഉമിക്കരി ഉണ്ടല്ലോ എന്ന് അവകാശപ്പെടുന്നവരോട്, അത് ചെറിയ തരികളാണ്, ചെറിയ നാരുകളാണ്, അതുകൊണ്ടത് പല്ലിന് തേയ്മാനം ഉണ്ടാക്കുന്നില്ല എന്നതാണ് വസ്തുത. പല്ലുകളെ വൃത്തിയാക്കാൻ ശരിയായ രീതിയിൽ ഈ ദന്തധാവന ഉപകരണങ്ങൾ പ്രയോഗിച്ചാൽ മനോഹരമായ ഒരു പുഞ്ചിരി നമുക്കും സ്വന്തമാക്കാം. ബ്രഷുകളും പേസ്റ്റുകളും എങ്ങനെ ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങളോട് സംസാരിച്ചത് ഡോക്ടർ സിവി പുലയത്താണ്. അദ്ദേഹത്തിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആരോഗ്യപാഠം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ അമർത്തൂ. മറ്റുള്ളവർക്കായി ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യൂ.